നമസ്കാരം. ഞാൻ ഇന്ന് എന്നു വെച്ചാലേ, നമ്മുടെ ഒരു കഴിഞ്ഞൊരു 1-ാം തീയതി 2-ാം തീയതി ഞാനൊരു ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ, ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എൻ്റർപ്രണറിൻ്റെ ഒരു ക്ലോസാന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ അതിലെന്ന് വെച്ചാൽ കല്യാൺജി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടായി, കല്യാൺജിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളെ വിളിച്ച് ചോദിച്ചു, ആളല്ല മറ്റേ ഗ്രൂപ്പിൽ വന്ന ആളോട് ചോദിച്ചപ്പോൾ, ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് അത്, ഇനിഷ്യൽ വന്ന് ഇങ്ങനെ നമുക്കത് ഡിസ്കൗണ്ടിലാണ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം കയറുമ്പോൾ ഇത്ര കൂടുതൽ വരും, അപ്പോൾ അതിനൊരു ടെസ്റ്റ് എന്ന രീതിയിലാണ് ഈ കോഴ്സ് നമ്മൾ നടത്താൻ പോണേ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അതിലെന്ന് വെച്ചാൽ 21 ദിവസത്തെ പ്രോഗ്രാമാണത്. ആ 21 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ ഓരോ മീറ്റിംഗ് അങ്ങനെയൊക്കെ പോകണ കാരണം നമ്മളിങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് എന്നെ അട്രാക്ട് ചെയ്തത് ആ ടൈമിംഗ് ആണ്. 6-7 എന്ന രീതിയിൽ ആ ടൈം കൊടുത്തപ്പോൾ അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ് നമ്മൾ എനിക്ക് തോന്നി. കാരണം ബാക്കി ഏത് ടൈം വെച്ചാലും നമുക്കത് ഇത്രയും ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ കയറും, ചിലപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ഇടയിൽ മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് ഒരിക്കലും തന്നെയല്ല. പിന്നെ രണ്ടാമത്തെ വിഷയം 6-7 എങ്ങനെ നമ്മൾ എനിക്കതിൽ അറ്റൻഡ് ചെയ്യും എന്ന രീതിയിൽ ആൾ തന്നെയാണ് ഒരു അറേഞ്ച്മെൻ്റ് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് അതിനും ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പോട് കൂടിയാണ് ഈ ക്ലാസ് തുടങ്ങണത്. തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അതിലെന്താ, നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ ബിസിനസ്സിൽ ഇന്ന കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും എന്നൊക്കെ രീതിയിലാണ് ആലോചിച്ചത്. അപ്പോൾ ആദ്യത്തെ ദിവസം ക്ലാസ് എന്ന് വെച്ചാൽ ആളുടെ ക്ലാസ് ആദ്യത്തെ ദിവസം മുതൽ ഇന്നിപ്പോൾ നമുക്കത് പിന്നീട് കേൾക്കാം എന്ന രീതിയിലല്ലാണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയ ഒരു ഇതിലേക്ക് ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ മനസ്സ് അതിൽ ലയിച്ചു പോയി. പിന്നെ അടുത്ത ദിവസം ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ സാധാരണ ബിസിനസ്സിൽ ചിന്തിക്കാതെ ഒരുപാട് കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ഏത് ബിസിനസ്സായാലും നമ്മൾ ഇത്രയും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ അതിനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഇല്ല. നമ്മളെന്ന് വെച്ചാൽ കൂടുതൽ രണ്ടാൾ പണിക്ക് വയ്ക്കും, ആ വർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കും. അങ്ങനെ ഓരോന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള വലിയ കമ്പനികളൊക്കെ, കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഏത് രീതിയിലാണ് വളർന്നു വരുന്നത് എന്നുള്ള രീതിയിലാണ് ആളുടെ ക്ലാസ് പിന്നീട് പോയി തുടങ്ങിയത്. അപ്പോൾ അതിൽ ഒരെണ്ണം പറഞ്ഞത് സോട്ട് എന്ന് പറഞ്ഞ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ്, അതിൻ്റെ കാര്യം അതൊക്കെ നമ്മളപ്പോൾ ചിന്തിച്ചു തുടങ്ങി. ശരിയാണല്ലോ, ഇതിൽ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഓരോ വകതിരിവ് പോലെ ഓരോന്നും തിരിച്ച് നമ്മൾ തിരിച്ചറിയില്ലേ എത്ര നാൾ. അപ്പോൾ നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത്ത് എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ പറ്റും, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ ഉണ്ട്, നമുക്ക് വരുന്ന ത്രെഡ് ഇതൊക്കെ നമുക്ക് വരുമ്പോഴാണ് നോക്കണേ. ഇതൊക്കെ ഇതെന്താണെന്ന് വെച്ചാൽ മുൻകൂട്ടി തന്നെ നമ്മളിത് കണ്ടറിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പും അത്രയും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നതാണ്, നടത്താൻ പറ്റുന്നതാണ് ആൾ പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സിസ്റ്റമാറ്റിക് ഓപ്പറേറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഇതും കൂടി